കൊച്ചുപ്രായത്തിൽ കർത്താവിനെ കണ്ടെത്തി വടക്കേ കണ്ടെത്തി വടക്കേ ഇന്ത്യ എന്ന പാഷനോടുകൂടെ ജീവത്തിന്റെ സകല സമസ്ത സൗഖ്യങ്ങളെയും മാറ്റിവെച്ച് ആരാവലി കുന്നുകടെ നിരകടെ ഇടയിൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിൽ ശുഷ്കാന്തി കാണിക്കുന്ന ആ കർത്താവിദാസന്റെ സന്ദേശം നമുക്ക് തുടർന്ന അനുഭവങ്ങളുടെ കേൾക്കാൻ കഴിയും. സൂമിൽ കൂടെ ഇന്ന് രാത്രി ദൈവസന്നിധിയായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, വിശേഷാല് അമേരിക്കയുടെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്ന് ഇന്ത്യയുടെ ചില ഭാഗങ്ങളിൽ നിന്നൊക്കെ കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും എന്റെ സ്നേഹവന്ദനം ക്രിസ്തുവിൽ അറിയിക്കുന്നു. ഇങ്ങനെ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിലായിരിക്കാൻ അവൻ നമുക്ക് കൃപ തന്നല്ലോ. അവന്റെ വിശ്വസ്തത നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയിൽ വീണ്ടും ദൈവത്തെ സ്തുതിക്കുവാൻ വകയുണ്ട്. കൂടുതൽ ഇൻട്രഡക്ഷന് ഞാൻ പോകുന്നതിന് മുൻപായിട്ട്, രാജസ്ഥാനിൽ കർത്താവിന്റെ വേല വളരെ ശക്തിയായി പോകുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ കോവിഡ് മുഖാന്തരം ആരാധനാലയങ്ങൾ അടഞ്ഞു കിടക്കുമ്പോൾ മിക്കവാറുമുള്ള എല്ലാ ഔട്ട്റീച്ചുകളും കൺവെൻഷനുകളെല്ലാം തടയപ്പെട്ട് കിടക്കുമ്പോൾ രാവിലെയുടെ മിക്ക പ്രദേശങ്ങളിലും ഭവനങ്ങൾ സന്ദർശിച്ച് കർത്താവിന്റെ വേല ചെയ്യുന്ന എല്ലാ ഭൃത്യന്മാരും അവർ ഉത്കൃഷ്ടരായി കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നത് കാണുവാൻ ഇടയാകുന്നതിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളായിട്ട് 68 പേര് സ്നാനപ്പെടുവാനിടയായി. ഇനി അനേകർ സ്നാനപ്പെടുവാനായിട്ടുണ്ട്. ആ പ്രവർത്തനത്തെ ഓർത്ത് നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണമേ. കർത്താവിന്റെ ആത്മാവിന് ഒന്നും തടസ്സമല്ല. എല്ലാ സാഹചര്യത്തിലും നമ്മുടെ ദൈവം സർവശക്തനാണ്. അതിൻ്റെ ഉള്ളിൽ ഈ പ്രശ്നങ്ങളുടെ നടുവിലും നമ്മുടെ കർത്താവ് അവരുടെ നാമത്തെ മഹത്വപ്പെടുത്തട്ടെ. ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവവചനത്തിന്റെ ചിന്തയിലേക്ക് കടന്നു പോകുവാൻ ഞാൻ കർത്താവിനെ ആശ്രയിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായത്തിന്റെ 1 മുതൽ 44 വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം. അതിൽ എല്ലാത്തിലേക്കും പോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 1, 2, 3 വാക്കുകൾ മാത്രം ഇന്ന് രാത്രിയിൽ നമ്മുടെ ശ്രദ്ധയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ പരിശുദ്ധാലം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ യോഹന്നാന്റെ സുവിശേഷത്തെ കുറിച്ച് വലിയ വിശദീകരണങ്ങൾ നമുക്ക് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ട്. അതിലേക്കൊന്നും ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ 4 സുവിശേഷങ്ങളും 4 രീതിയിൽ യേശുക്രിസ്തുവിനെ വിവരിച്ച് കാണിക്കുമ്പോൾ മത്തായി യേശുവിന്റെ രാജ്യത്വവും മർക്കോസ് യേശുവിന്റെ ശിഷ്യത്വവും ലൂക്കോസ് യേശുവിന്റെ മനുഷ്യത്വവും യോഹന്നാൻ യേശുവിന്റെ ദൈവത്വത്തെ കുറിച്ച് വർണ്ണിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. തുടർന്ന് വായിക്കുന്ന ഭാഗങ്ങൾ നമുക്ക് കാണുവാൻ തക്കവണ്ണം എന്തുകൊണ്ടാണ് ഈ യോഹന്നാൻ ഈ സുവിശേഷം എഴുതുന്നത്. പ്രത്യേകിച്ച് ഈ അടയാളങ്ങൾ നാം വായിക്കുന്ന ഭാഗത്തില് ലാസറിന്റെ ഉയർപ്പാണല്ലോ അതിന്റെ മുഖ്യ വിഷയം. ഈ അടയാളങ്ങളെ കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ ഈ അധ്യായത്തിൽ നിന്ന് തന്നെ 3 കാരണങ്ങൾ യേശു ക്രിസ്തു ഈ ലാസറിനെ ഉയർപ്പിച്ചിട്ടുള്ള ബന്ധത്തിൽ 3 കാരണങ്ങൾ അവിടെ എഴുതിയതായിട്ട് ഈ അധ്യായത്തിൽ നമുക്ക് വായിക്കാൻ തക്കവണ്ണം കഴിയും. അതിന്റെ 2 അധ്യായത്തിന്റെ 15 വാക്യം നാം വായിക്കുമ്പോൾ ശിഷ്യന്മാർ വിശ്വസിക്കേണ്ടതിന് എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. സ്തോത്രം. ശിഷ്യന്മാര് അവർ വിശ്വസിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് കർത്താവ് ഈ അടയാളം ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. വീണ്ടും അതിന്റെ 15 അധ്യായത്തിന്റെ 42 വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത് പിതാവും നമ്മുടെ കർത്താവും തമ്മിലുള്ളതായ ബന്ധത്തെ കുറിച്ച് എഴുതിയിരിക്കുന്നു. ഞാനും നീയും ഒന്നാണെന്നും അഥവാ നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് മറ്റുള്ളവർ അറിയേണ്ടതിനുമൊക്കെ ആയിട്ടാണ് ഈ വചനം ഈ അടയാളം ചെയ്തതെന്ന് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും. 3മതായിട്ട് എനിക്ക് കാണുവാനിടയായത് അതിന്റെ 11:4 നാലാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈ ദിനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ആയിട്ടാണ്. അപ്പോൾ ഈ അടയാളം യേശു ക്രിസ്തു ബഥാനിയിൽ ചെയ്തതിന് പല ഉദ്ദേശങ്ങളുണ്ട്. അതിൽ കൂടെ ദൈവത്തിന്റെ നാമത്തിന് മഹത്വം വരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. തന്നോട് കൂടെ ആയിരിക്കുന്ന ശിഷ്യന്മാര്
യേശുവിനെ കൂടുതൽ വിശ്വസിക്കുവാൻ അത് കാരണമായി തീരേണ്ടതിന് കർത്താവ് ഇടയാളം ചെയ്തു എന്ന് ആ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നെ ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്ക് വേണ്ടി എന്നെ പ്രേരിപ്പിച്ച മൂന്ന് പദങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കട്ടെ. അതിൻ്റെ ഒന്നാമത്തെ പദം, അതിൻ്റെ നാലാമത്തെ മൂന്നാമത്തെ വാക്യം, ആ സഹോദരിമാർ അവന്റെ അടുക്കൽ ആളയച്ചു, കർത്താവേ നിനക്ക് പ്രിയനായവൻ ദീനമായി കിടക്കുന്നു. ഞാൻ ചരിത്ര ഭാഗത്തിലേക്ക് പോകുന്നില്ല, എല്ലാവർക്കും അറിയാമല്ലോ ലാസർ രോഗിയായി കിടന്ന വിവരവും സഹോദരിമാരായ മാർത്തയും മറിയയും ലാസർ ദീനമായി കിടക്കുന്നു എന്നുള്ള വിവരം യേശുവിനെ അറിയിക്കുവാനായി പോയതും. നാല് ദിവസം കഴിഞ്ഞ് യേശു സംഭവസ്ഥലത്ത് കടന്നു വരുന്നതായിട്ടുള്ള ചരിത്രങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ അവർ പറഞ്ഞയച്ച വിഷയത്തിൽ എന്നെ ചിന്തിപ്പിച്ചതും എന്റെ ഹൃദയത്തോട് ഇടപെട്ടതുമായ ആ പ്രത്യേക വാക്ക് മറിയയും മാർത്തയും സഹോദരിമാരെ കർത്താവിനോട് പറഞ്ഞയക്കുന്നത്, നിനക്ക് പ്രിയനായവൻ രോഗിയായി കിടക്കുന്നു. ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ ഹിതത്താൽ ഉളവായവരാണ്. ദൈവമാണ് അവരുടെ സൃഷ്ടികർത്താവ്. എന്നാൽ ഞാനും നിങ്ങളും ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മുടെ ബന്ധം നമ്മുടെ കർത്താവുമായിട്ട് എങ്ങനെയിരിക്കുന്നു? മറിയയ്ക്ക് യേശുവിന്റെ അടുത്ത മെസ്സേജ് പറഞ്ഞയക്കുമ്പോൾ പറയാനുള്ളത്, നിനക്ക് പ്രിയനായവൻ. നമ്മുടെ ജീവിതത്തിൽ ആരാണ് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് നമുക്കെല്ലാവർക്കും, നമ്മുടെ കുടുംബജീവിതത്തിൽ നമ്മുടെ നമ്മുടെ ബന്ധങ്ങൾ സ്ഥിരീകരിക്കുമ്പോൾ, നമ്മുടെ സ്നേഹബന്ധങ്ങൾ പുതുക്കുമ്പോഴൊക്കെ പ്രായോഗികമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും ആരാണ് നമുക്ക് പ്രിയമുള്ളവരെന്ന്. എന്നാൽ ഈ ബഥാന്യയിലെ ഈ കുടുംബത്തിൽ യേശുക്രിസ്തുവിനെ സ്നേഹിക്കുകയും യേശുക്രിസ്തു അവരെ സ്നേഹിക്കുകയും ഈ കുടുംബം യേശുവിനൊരു പ്രിയ കുടുംബമായിട്ട് യേശുവിന്റെ ജീവിതത്തിൽ കാണുവാനും മനസ്സിലാക്കുവാനും ഇടയായിട്ടുണ്ട്. അതുപോലെ തന്നെ മാർത്തയ്ക്കും മറിയയ്ക്കും ലാസറിനും ഈ കുടുംബം ഒരു പ്രിയ കുടുംബമാണ്. ഇന്ന് രാത്രി ഈ വാക്കുകളുടെ മുമ്പിൽ നാം ആയിരിക്കുമ്പോൾ നമ്മുടെ ബന്ധം നമ്മുടെ കർത്താവുമായിട്ട് എങ്ങനെ ഇരിക്കുന്നു? നമുക്ക് നമ്മുടെ കർത്താവിനോട് മറ്റൊരാളെ കുറിച്ച് പറയാൻ തക്കവണ്ണം കഴിയുമോ? നിനക്ക് പ്രിയനായവൻ. ഹല്ലേലൂയ, എന്നെ വളരെ ചിന്തിപ്പിച്ചു. നാം എങ്ങനെയാണ് ദൈവസന്നിധിയിൽ ആയിരിക്കുന്നത്? എനിക്ക് പ്രിയനായ, ഞാൻ എൻ്റെ കർത്താവിന് പ്രിയനാണോ എന്നുള്ളതായ ചോദ്യം എന്നെ ചിന്തിപ്പിക്കുകയും ശോധനയും അതൊക്കെ ഇടയാക്കുകയും ചെയ്തു. പണം കൊണ്ടല്ല, സ്വാധീനം കൊണ്ടല്ല, വിദ്യാഭ്യാസം കൊണ്ടല്ല, മറ്റ് യാതൊരുവിധമായ ലോകത്തിലെ സവിശേഷത കൊണ്ടുമല്ല, യേശുക്രിസ്തുവിനെ സ്നേഹിക്കുവാനും യേശുക്രിസ്തുവിനെ ശുശ്രൂഷിക്കുവാനും ദൈവദാസന്മാരെ മാനിക്കുവാനും ഇടയായതിനാൽ ലാസറിന്റെ കുടുംബം കർത്താവിന്റെ സന്നിധിയിൽ ഒരു പ്രിയപ്പെട്ട കുടുംബമായി മാറുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. സ്തോത്രം. നമ്മെ സ്നേഹിച്ച, നമ്മെ അനുഗ്രഹത്തിലേക്ക് നടത്തിയ നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് പ്രിയൻ എന്ന് വിളിക്കപ്പെടുവാൻ ആ പേരിന് നാം യോഗ്യനാണോ? അഥവാ കർത്താവിന്റെ സന്നിധിയിൽ കർത്താവെ ഞാൻ നിനക്ക് പ്രിയപ്പെട്ടവനാണെന്ന് പറയുവാൻ നമ്മുടെ ജീവിതത്തിലെ ജീവിത രീതികൾ എങ്ങനെ ഇരിക്കുന്നുവെന്ന് സ്വയമായി ശോധന ചെയ്യുന്നത് നമ്മുടെ ആത്മീയ ജീവിതത്തിന് ഒരു മുതൽക്കൂട്ടായി മാറും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താഴോട്ട് പല ഭാഗങ്ങളും വായിക്കുമ്പോൾ മത്തായി സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ തക്കവണ്ണം കഴിയും എങ്ങനെയാണ് യേശുക്രിസ്തു പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രിയനായി തീർന്നതെന്ന്. താന് സ്നാനം എടുത്തതിന് ശേഷം വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപെന്ന പോലെ അവന്റെ മേൽ കടന്നു വരികയും ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള ശബ്ദം കേൾക്കുവാൻ തക്ക ഉടയായി തീർന്നു. പിതാവ് അയച്ചിട്ടാണ് പുത്രൻ വന്നതെങ്കിലും ദൈവകൽപ്പന അനുസരിച്ചപ്പോൾ ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കേണ്ടതാകുന്നു എന്ന് പറഞ്ഞ് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് മുന്നിൽ പൊങ്ങി വന്നപ്പോൾ മാത്രമാണ് കർത്താവ് ഉയരത്തിൽ നിന്ന് ദൈവം അവനോട് സംസാരിച്ചത്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ. ഇന്ന് രാത്രി ദൈവമക്കളെ, നമുക്ക് ദൈവകൽപ്പന അനുസരിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ
നമ്മുടെ ജീവിതത്തിൽ ദൈവവചനത്തിന് പ്രാഥമിക സ്ഥാനം കൊടുക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നാം അവന്റെ സന്നിധിയിൽ പ്രിയരാകുവാൻ കഴിയുകയില്ല എന്ന് ഈ വചനത്തിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയും. എന്നെ തന്നെ ശോധന ചെയ്യുമ്പോൾ നമുക്ക് ഓരോരുത്തരും അല്പസമയം ദൈവസന്നിധിയിൽ ശോധന ചെയ്താട്ട് ഞാൻ എൻ്റെ ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തിന്റെ പ്രസാദമുള്ളത് ചെയ്തുകൊണ്ട് കർത്താവ് നിന്റെ സന്നിധിയിൽ പ്രിയനായിരിക്കുവാൻ എനിക്ക് ഇടയാക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് മുന്നോട്ട് പോകുവാൻ ഇടയായി തീരട്ടെ. ഡാനിയലിന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ ഡാനിയലിനെ കുറിച്ച് അവിടെ വായിക്കുവാൻ തക്ക ഗുണം കഴിയുന്നത് ഏറ്റവും പ്രിയനായ ഡാനിയല്. അനേക ദൈവദാസന്മാരെ കുറിച്ച് പലരെ കുറിച്ച് പല സന്ദർഭങ്ങളിലായിട്ട് പ്രിയനെന്നുള്ള സംബോധന ചെയ്തിട്ടുണ്ടെങ്കിലും ഡാനിയലിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നത് അതിന്റെ 9-ാം അധ്യായത്തിന്റെ 23-ൽ ഏറ്റവും പ്രിയനായ ഡാനിയല് എന്ന് വായിക്കുവാൻ തക്ക ഗുണം കഴിയുന്നു. വീണ്ടും അതിന്റെ 10-ാം അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യത്തിൽ അവിടെയും ഒരു വാക്യം നമുക്ക് കാണുവാൻ കഴിയും. ഡാനിയലിന്റെ പുസ്തകം 10-ാം അധ്യായം അതിന്റെ 19-ാമത്തെ വാക്യം ആർക്കെങ്കിലും കിട്ടിയെങ്കിൽ അതൊന്ന് വായിക്കുന്നത് ഉചിതമായിരിക്കും. ഏറ്റവും പ്രിയ പുരുഷ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, ബലപ്പെട്ടിരിക്ക ബലപ്പെട്ടിരിക്ക എന്ന് പറഞ്ഞു. ഏറ്റവും പ്രിയ പുരുഷ നീ ഭയപ്പെടേണ്ട, നീ ബലപ്പെട്ടിരിക്ക എന്ന് ദാനിയേലിനോട് ദൈവം സംസാരിക്കുന്നത് കാണുവാൻ തക്ക ഗുണം കഴിയും. ഇവിടെ ഒരു കാര്യം നമുക്ക് കാണുവാൻ തക്ക ഗുണം കഴിയുന്നത് നാം ദൈവത്തിന്റെ സന്നിധിയിൽ പ്രിയന്മാരായി പ്രിയകളായി തീരുന്നുവെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. കർത്താവിന്റെ ആത്മാവ് ഇന്ന് രാത്രി നമ്മോട് സംസാരിക്കുകയാണ്. നാം ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നാം സ്ഥിരമായിരിക്കുന്നുവെങ്കിൽ എന്തു തന്നെ കടന്നു വന്നാലും ദാനിയേലിനോട് ദൈവം പറയുകയാണ് നീ ഭയപ്പെടേണ്ട, ഏറ്റവും പ്രിയ പുരുഷ നീ ഭയപ്പെടേണ്ട, നിനക്ക് സമാധാനം, നീ ബലപ്പെട്ടിരിക്ക. അങ്ങനെ ദൈവ ശബ്ദം കേട്ടപ്പോൾ അവൻ ബലപ്പെട്ടു എന്ന് ഡാനിയലിനെ കുറിച്ച് അവിടെ എഴുതിയിരിക്കുന്നു. ഇന്ന് രാത്രിയിൽ ദൈവജനം ശ്രദ്ധിക്കുന്നതായ എന്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലയിൽ നാം ബലഹീനരായി തീരുന്നുവെങ്കിൽ നമ്മുടെ വിശ്വാസത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രവൃത്തികളൊക്കെ നാം പുറകോട്ട് പോകുന്ന അല്ലെങ്കിൽ ബലമില്ല എന്ന് തോന്നുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ ദൈവശബ്ദം കേൾക്കുവാനിടയായി തീരട്ടെ. ഡാനിയലിനെ കുറിച്ച് എഴുതിയിരിക്കുന്നു അവന്റെ ശബ്ദം ഞാൻ കേട്ടപ്പോൾ അവൻ ബലവാനായി തീർന്നു. ഒരു പൈതൽ, ഒരു വ്യക്തി ദൈവത്തിന് പ്രിയനാണെങ്കിൽ അവന് ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവം അവനെ ബലപ്പെടുത്തും. ഏത് സാഹചര്യത്തിൽ കൂടെ കടന്നു പോയാലും ആ പ്രിയമുള്ള ദൈവത്തിന് പ്രിയനായവനെ സൂക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനാണ് എന്ന് ഈ വാക്കിൽ കൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ തക്ക ഗുണം കഴിയും. ഈ ലോകം മുഴുവൻ കോവിഡിനാൽ ഭാരപ്പെട്ട് ഭയം കൊണ്ട് മനുഷ്യൻ ഉറച്ചിരിക്കുമ്പോൾ ഇന്ന് രാത്രി ദൈവത്തിന്റെ വചനം നമ്മെ കേൾപ്പിക്കുന്നത് ഭയപ്പെടേണ്ട, ദൈവ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ ജീവനും ചൈതന്യം തരുന്നതാണെന്ന് ഓർപ്പിക്കട്ടെ. കഴിഞ്ഞ ദിവസം TVയിൽ കൂടെ ഒരു ചെറിയ ക്ലിപ്പ് കാണുവാൻ തക്ക ഇടയായി തീർന്നു. ഒരു വലിയ ചർച്ചില്, അമേരിക്കയിലാണ് ഒരു വലിയ ചർച്ചില്, ഒരു ദൈവദാസൻ ഭയത്തെ കുറിച്ച് പ്രസംഗിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ബൈബിൾ എടുത്ത് ഭയപ്പെടേണ്ട എന്നുള്ള വാക്യത്തെ ആസ്പദമാക്കി തൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഓഡിയൻസിനോട് പറഞ്ഞു ഈ വാക്യം വായിക്കാൻ. ആ വാക്യം വായിച്ചപ്പോൾ അതിനകത്ത് ഭയപ്പെടേണ്ട എന്നൊരു വാക്ക് ആണ് എനിക്ക് കിട്ടിയത്. ആ ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പാസ്റ്റർ ആ സ്റ്റേജ് വിട്ട് ഓടി, മയക്കും കയ്യിലെടുത്തുകൊണ്ട് ഓടിപ്പോകുന്ന ഒരു സംഭവം ഉണ്ടായി. ആ സംഭവത്തിന്റെ മുൻപിൽ അവിടെ ഇരുന്ന സകല മനുഷ്യരും പരിഭ്രാന്തരായി. എന്താ സംഭവിക്കുന്ന അറിയാൻ പാടില്ലാതെ എല്ലാവരും ഭയപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാനും ഓടുവാനും ചാടുവാനും തുടങ്ങി. ഒരു 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പാസ്റ്റർ തിരിച്ചു വന്നു, വളരെ സന്തോഷത്തോടെ വന്നു. നിങ്ങൾക്ക് ആർക്കും ഭയമില്ലെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ എന്ന് പറഞ്ഞു. എന്നാൽ പാസ്റ്റർ അവിടെ നിന്ന് മാറിയപ്പോൾ അവർക്കെല്ലാവർക്കും ഭയം തട്ടി. അല്പ അതിനുശേഷം ഞാനും ആ സംഭവം കണ്ട് ഞാനും ചിരിച്ചു. ഞാൻ പറയാൻ വന്നത് നമുക്ക് ഭയമില്ല എന്ന് പറയുവാൻ എളുപ്പമാണ്. എന്നാൽ ഇന്ന് രാത്രിയിൽ ദൈവസന്നിധിയിലായിരിക്കുന്ന ദൈവമക്കളെ, ഭയം നമ്മെ അലട്ടിക്കൊണ്ടിരിക്കുമ്പോൾ നാം ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രിയമുള്ളവരായി ജീവിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവൻ നമ്മെ ബലപ്പെടുത്തുകയും സമാധാനിക്കുകയും നമുക്ക് നമ്മെ ഭയത്തിൽ നിന്ന് വിടുവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരുമെന്ന് ഈ ദൈവവചനത്തിൽ കൂടെ
നമുക്ക് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിയും. ഒരു വാക്യം കൂടെ ഞാൻ ഇതിനോട് ചേർന്ന് വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. ആവർത്തന പുസ്തകം 33:12 ബെന്യാമിനെ കുറിച്ച് എഴുതിയിരിക്കുന്നത് ഇപ്രകാരമാണ്. സ്തോത്രം. അവൻ മറയ്ക്കുന്ന ദൈവമാണ്. ബെന്യാമിനെ കുറിച്ച് പറയുന്നു, അവൻ എന്റെ പ്രിയൻ. ഞാൻ നിങ്ങൾ വീട്ടിൽ സമയം കിട്ടുമ്പോൾ വായിച്ചാൽ മതി. അവൻ എന്റെ പ്രിയൻ, ഞാൻ അവനെ മറയ്ക്കുന്നു. നമ്മുടെ ദൈവം നാം വിശ്വസ്തതയോടെ ദൈവസന്നിധിയിൽ ദൈവത്തിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രിയമായുള്ളത് ചെയ്തുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മുന്നോട്ട് പോകുന്നുവെങ്കിൽ, നാം അവന്റെ സന്നിധിയിൽ പ്രിയരായിരിക്കുന്നുവെങ്കിൽ, തീർച്ചയായിട്ടും അവൻ നമ്മെ മറയ്ക്കും. 91 നമുക്കറിയാമല്ലോ, ഞാനത് ഉരുവിടുന്നില്ല, നമ്മെ അപകടങ്ങളിൽ നമ്മെ കാക്കുവാൻ കഴിവുള്ളവനായ ദൈവം. യെശയ്യാപ്രവചനം 33:3 നമുക്ക് വായിക്കുന്നു, പാറയുടെ മറവിൽ അവൻ നമ്മെ മറയ്ക്കും, അത്തിണ്ടന്നിന്റെ ചിറകിൻ കീഴിൽ അവൻ നമ്മെ മറയ്ക്കുന്ന ദൈവമാണ്. ഒരു കാര്യം മാത്രമാണ് ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നമ്മുടെ കർത്താവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ദൈവത്തിന് പ്രിയനാണെന്ന് പറയുവാനുള്ള അവസരം നാം ഒരുക്കി കൊടുക്കുന്നുവെങ്കിൽ, അവൻ നമ്മെ കാക്കുകയും ബലപ്പെടുത്തുകയും നമ്മെ മുന്നോട്ട് നടത്തുകയും ചെയ്യും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഇവിടെ എഴുതുന്നു, മറിയ യേശുവിനോട് നിനക്ക് പ്രിയനായവൻ സുഖമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞു. എന്നെ വളരെ ചിന്തിപ്പിച്ചു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നാം എങ്ങനെയിരിക്കുന്നു? നമ്മുടെ കർത്താവിനെ കുറിച്ച്, കർത്താവ് എന്നെ കുറിച്ച് പറയുവാത്തക്കൊണ്ട് കഴിയുമോ, കർത്താവെ ഞാൻ നിനക്ക് പ്രിയനാണ് എന്ന്. രണ്ടാമത്തെ ശബ്ദം, എന്നെ ചിന്തിപ്പിച്ച രണ്ടാമത്തെ ശബ്ദം, അതിൻ്റെ 11:21-22 വാക്യങ്ങളാണ്. ഞാൻ വായിക്കുന്നു. മാർത്ത യേശുവിനോട്, കർത്താവെ നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. അത് 21 വാക്യം. എന്നെ ചിന്തിപ്പിച്ച വാക്ക്, ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും. ഇപ്പോഴും എന്നുള്ള ശബ്ദം എന്നെ വളരെ ആകർഷിച്ചു, എന്നെ വളരെ ചിന്തിപ്പിച്ചു. സ്തോത്രം. ജീവിതത്തിന്റെ പ്രത്യേക സന്ദർഭങ്ങളിൽ, വിഷമഘട്ടത്തിൽ, മരിച്ചിട്ട് 4 ഒരു അവസ്ഥ ആ സഹോദരിമാരുടെ ജീവിതത്തിൽ നേരിട്ടപ്പോൾ, ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ അടുത്ത് ചെന്ന് എന്തെങ്കിലും സഹായം ലഭിക്കുമെന്നുള്ള വിചാരത്തോടെ മെസ്സേജ് പറഞ്ഞു വിട്ടിട്ട് പോലും കിട്ടാതിരുന്ന സമയത്ത്, 4 നാം പാടുന്നല്ലോ, 4 നാറ്റം വെച്ചു. എന്നിട്ടും മാർത്തയ്ക്ക് പറയുവാനുള്ളത്, ഇപ്പോഴും നീ എന്തെങ്കിലും യാചിച്ചാൽ പിതാവ് നിനക്ക് തരും. ഹല്ലേലൂയ. എത്രയോ സന്ദർഭങ്ങൾ ഇത്ര നാളായിട്ട് പ്രാർത്ഥിച്ചിട്ട്, ഇത്ര നാളായിട്ട് ഞാൻ എൻ്റെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എനിക്കൊരു മറുപടിയും കിട്ടുന്നില്ലല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ആരെങ്കിലും നിരാശപ്പെട്ടുകൊണ്ട് ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ മുൻപിൽ ഇരിക്കുന്നുവെങ്കിൽ, മാർത്ത പറഞ്ഞതുപോലെ ഈ അന്ത്യനിമിഷത്തിലും ഈ മാനുഷികമായിട്ട് നടക്കുകയില്ല എന്ന് വിചാരിക്കുന്ന സമയത്തും, ഉയർക്കുകയില്ല തളിർക്കുകയില്ല എന്ന് പിശാച് വാദിക്കുന്ന നേരത്തും, ഇപ്പോഴും പ്രൈസ് ദി ലോർഡ് ചെയ്യുവാൻ, അത്ഭുതങ്ങൾ ചെയ്യുവാൻ, ഒരു വിടുതൽ അയക്കുവാൻ, നിനക്ക് സൗഖ്യം തരുവാൻ, നിനക്ക് വേണ്ടി വഴികളെ തുറക്കുവാൻ, അടഞ്ഞിരിക്കുന്ന എല്ലാ വഴികളും തുറക്കുവാൻ, അന്ധകാരത്തിന്റെ ബന്ധനങ്ങൾ മാറി നിനക്ക് മുന്നോട്ട് പോകാനുള്ള യാത്ര ഉണ്ടാകുവാൻ, ഇപ്പോഴും നമ്മുടെ കർത്താവ് സർവശക്തനാണ് എന്ന് ഈ വചനം എന്നെ പഠിപ്പിക്കും. അത് കണ്ണുവിടയായി തീർന്നു. പല സാഹചര്യങ്ങളുടെ മുമ്പിൽ, സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ, അല്ല പലപ്പോഴും മാനുഷികമായ കരങ്ങൾ താണു പോകുമ്പോൾ, നിരാശയോടുകൂടിയ വാക്കുകൾ മറ്റൊരു മുമ്പിൽ നിന്ന് കടന്നു വരുമ്പോൾ, പ്രധാനമായി സുവിശേഷ വേലയോടുള്ള ബന്ധത്തിൽ പോകുന്ന വഴികളിലൊക്കെ നിരാശാജനകമായ വാക്കുകളും ജീവിതത്തിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ, കർത്താവ് ഇവിടെ അസ്തമിച്ചു പോയല്ലോ, ഇവിടെ തകർന്നു പോയല്ലോ, നീ തന്ന ദർശനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോയല്ലോ, പൂർണ്ണമാക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന സന്ദർഭങ്ങളിലും, ഇന്ന് രാത്രി ഈ വചനം എന്നെ വളരെ സന്തോഷിപ്പിച്ചു. ഇപ്പോഴും കർത്താവിന് ചെയ്യുവാൻ ഒന്നും അസാധ്യമായിരിക്കുന്നില്ല. ലാസ്റ്റ് മിനിറ്റിലും, ഹല്ലേലൂയ, നമ്മുടെ ദൈവം എത്ര വിശ്വസ്തനായ ദൈവമാണ്, എത്ര നല്ലവനായ ദൈവമാണ്. ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ, ഈ കർത്താവിന്റെ സന്നിധിയിൽ പ്രിയനായിരിക്കാൻ അവൻ എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുത്ത
ആ വലിയ ഭാഗ്യം എത്ര വലിയതാണെന്ന് ദൈവസന്നിധിയിലൊന്ന് ചിന്തിച്ചു നോക്കുക. നാല് ദിവസമായി, ഞാൻ മുമ്പേ പറഞ്ഞാൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭവനമാണ്. നാല് ദിവസമായി, നാല് ദിവസമായിട്ടും വരാത്ത ഒരാളിനോട് നമ്മുടെ ഒരു കുടുംബ സ്നേഹിതനാണെങ്കിൽ നാം എങ്ങനെ ഇടപെടും? പലപ്പോഴും നമ്മുടെ ഹൃദയം പതറിപ്പോകും. ആളിനെ കാണുമ്പോൾ നമുക്ക് വളരെ പരിഭവം ഉണ്ടാകും. അയ്യോ, ഇത്ര നാളായിട്ടും എന്നെ ഇത്രയും സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടും അയ്യോ ഇതുവരെ വന്നില്ലല്ലോ. എന്റെ കഷ്ടതയുടെ നടുവിൽ, എന്റെ പ്രയാസത്തിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ എന്നെ സഹായിക്കാൻ വന്നില്ലല്ലോ എന്ന് പലപ്പോഴും നാം പരാതി പറയുന്നവരാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റ് സഭാഗങ്ങളാണെങ്കിൽ, പാസ്റ്ററെ കുറിച്ചാണെങ്കിൽ നമ്മൾ വളരെ ശഠമായിട്ട് പറയും, അയ്യോ ഇത്രയും നാളായിട്ടും ഞങ്ങളുടെ പാസ്റ്റർ ഒന്ന് വന്നില്ലല്ലോ. എപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ വരുന്നയാളാണ്, ഞാൻ ഭക്ഷണം കൊടുക്കുന്നതാണ്, ഞാൻ കൈനീട്ട് എന്തെങ്കിലും കൈമുടക്ക് കൊടുക്കുന്നതാണ്, ഇതെല്ലാം വാങ്ങിച്ചിട്ട് പോയിട്ടും എൻ്റെ ഈ അവസാനം എൻ്റെ ഈ ആവശ്യങ്ങളുടെ മുഖത്ത് ഞാൻ നീറി പുകഞ്ഞിരിക്കുന്ന സമയത്ത് ഇതുവരെ ഒന്ന് വന്നില്ലല്ലോ എന്നുള്ള ചിന്ത എന്നെയും നിങ്ങളെയും മാനുഷികമായി ഭരിക്കുമെന്നാൽ മാർത്തയെ കുറിച്ച് പറയുന്നത് അവിടെ എഴുതിയിരിക്കുന്നത്, കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. എത്ര ശാന്തമായ നിലയിലാണ് മാർത്ത താൻ യേശുവിനോട് മറുപടി പറയുന്നത്. നമുക്ക് മുന്നോട്ട് പോകാം. രണ്ട് മൂന്ന് വാക്കുകളോട് എന്നോട് ചേർന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വയ്ക്കുവാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ അവസാന നിമിഷം നമുക്കറിയാമല്ലോ, തീയുടെ നടുവിൽ ശദ്രക്ക് മേശക്ക് അഭയദനഹോ എന്ന് പറയുന്ന യഹൂദ ബാലന്മാരുടെ ജീവിതത്തിൽ പരീക്ഷ കടന്നു വന്നപ്പോൾ അവസാന നിമിഷം വരെ അവർ പിടിച്ചു നിന്നു. എന്റെ കർത്താവിനെ വിടുവിപ്പാൻ ശക്തനാണെന്നുള്ള വിശ്വാസമുണ്ടായി. എന്നാൽ തീയിൽ ഇടുമെന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നതല്ല. എന്നാൽ ആ ലാസ്റ്റ് മിനിറ്റിലും വന്ന് വിടുവിപ്പാൻ കഴിവുള്ള ഒരു ദൈവം, ആ സമയത്തും വരുവാൻ കഴിവുള്ള ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. സ്തോത്രം, സ്തോത്രം. നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ തക്കവണ്ണം കഴിയുമോ? ജീവിതത്തിന്റെ വിവിധ സന്ദർഭങ്ങളിൽ, സിംഹത്തിന്റെ കുഴിയിൽ വീഴുമ്പോൾ, പരിശോധനയുടെ നീർച്ചുള്ളയിൽ നാം ആയിത്തീരുമ്പോൾ അവിടെയൊക്കെ നമ്മെ ഉടയിക്കുവാൻ കഴിവുള്ളവനായ ദൈവം, കാരാഗ്രഹത്തിൽ വന്ന തക്ക സമയത്ത് ഉടയിപ്പാൻ കഴിവുള്ളവനായ ദൈവം ഇപ്പോഴും എന്നെ വളരെ ചിന്തിപ്പിച്ചു. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും വിഷയത്തോടുള്ള ബന്ധം ദൈവവേല നിന്നെ വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് സർവശക്തനാണ്. നാം വായിച്ചു കേട്ട ഭാഗങ്ങളിൽ അതിൽ കൂടെ ദൈവനാമം മഹത്വപ്പെടണം. കൂടെ ഇരിക്കുന്നവർ, കണ്ടിരിക്കുന്നവർക്ക് വിശ്വാസം വേണം. ചുറ്റും നിൽക്കുന്ന ജാതികൾ വിശ്വസിക്കണം. യഹൂദന്മാരുടെ പരീശന്മാരും ദൈവത്തെ വിശ്വസിക്കണമെന്ന് ഈ വചനത്തിൽ കൂടെ നാം വായിച്ചു കേട്ടല്ലോ. ഇങ്ങനെ പല വിഷയങ്ങൾ കർത്താവിന്റെ ഹിതം അത് ഉള്ളത് കൊണ്ട് ഇപ്പോഴും വിടുവിപ്പാൻ കഴിവുള്ളവനായ ഒരു ദൈവമാണെന്ന് എന്നെ പഠിപ്പിക്കുവാൻ തക്കമിടയായി തീർന്നു. മൂന്നാമത്തെ വാക്ക് എന്നോട് ഇടപെട്ടത് അതിന്റെ 11-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം, നമ്മുടെ സ്നേഹിതനായ ലാസർ. ആദ്യം 3-ാമത്തെ വാക്യം നാം കേട്ടു, ലാസർ, കർത്താവേ ഞങ്ങളുടെ പ്രിയപ്പെട്ടവൻ, ഞങ്ങളുടെ പ്രിയനായവൻ രോഗിയായി കിടക്കുന്നു, നിനക്ക് പ്രിയനായവൻ. അവിടെ സിംഗുലറായണ ഏകവചനമാണ് ഉപയോഗിക്കുന്നത്. എല്ലാവരും കർത്താവിന് വ്യക്തിപരമായി പ്രിയന്മാരാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത്, 11-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നത്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. യേശുവിന് പറയുവാനുള്ളത് അവൻ നമ്മുടെ സ്നേഹിതനാണ്. സ്തോത്രം. സമയം അധികം ഇല്ലാത്തതുകൊണ്ട് ഞാനിവിടെ നിർത്തട്ടെ. നമ്മുടെ കർത്താവ് നമ്മളെ കുറിച്ച് പറയുന്നത് നമ്മുടെ സ്നേഹിതന് എന്നാണ്. കർത്താവിന്റെ സ്നേഹിതനെ വിളിക്കുന്നത് എത്ര വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ എത്ര മോശമായിരുന്നാലും അതിന്റെ നടുവിൽ നമ്മെ സ്നേഹിച്ചവനായ ദൈവം എത്ര വിശ്വസ്തനാണ്, എത്ര വലിയവനാണ്. നമ്മെ സ്നേഹിച്ച സ്നേഹം എത്ര വലിയതാണ്. സ്തോത്രം, സ്തോത്രം. പറയുകയാണ് നമ്മുടെ സ്നേഹിതൻ. സ്തോത്രം, സ്തോത്രം. നമ്മുടെ സ്നേഹിതനാണ്, കർത്താവ് നമ്മുടെ സ്നേഹിതനാണ് പറയുന്നതിൽ, അല്ലെങ്കിൽ നാം കർത്താവിന്റെ സ്നേഹിതനെന്ന് പറയുന്നതിൽ കർത്താവ് ലജ്ജിക്കുന്നില്ല. എന്നാൽ നമുക്ക് പറയുവാൻ തക്കവണ്ണം കഴിയുമോ, ഞാൻ എന്റെ കർത്താവിനെ സ്നേഹിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ കർത്താവ് പുനരുദ്ധാനം കഴിഞ്ഞ ശേഷം ശിഷ്യന്മാരോട് ഈ ഭാഗങ്ങളെല്ലാം വളരെ കേട്ടതുകൊണ്ട് ഞാൻ അതിലേക്ക് വിശദീകരിക്കുന്നില്ല. എന്നാൽ ഒരു ചോദ്യം പത്രോസിനോട് കർത്താവ് ചോദിക്കുന്നുണ്ട്. മറ്റ് ആ ശിഷ്യന്മാരുമായിട്ട് പിന്മാറ്റത്തിന്റെ വഴിയിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവരെ കൂടെ പ്രലോഭിപ്പിച്ച് ലീഡർഷിപ്പ് കൊടുത്ത് പിന്മാറ്റത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ നിൽക്കുന്ന സമയത്തും കർത്താവ് പത്രോസിനോട് ചോദിക്കുന്നത്,
നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ. കർത്താവ് നമ്മെ സ്നേഹിക്കുമ്പോൾ റോമാലേഖനം 8:35 വായിക്കുന്നല്ലോ, ഈ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുന്നത് ആര്? സ്തോത്രം. ആർക്കും നമ്മെ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇവയിൽ നിന്നും കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്തുവാൻ കഴിയുകയില്ല. അത്ര ആറ്റമില്ലാത്ത സ്നേഹത്താൽ, നിത്യ സ്നേഹത്താൽ, മാറാത്ത സ്നേഹത്താൽ നാം ദോഷികളും പാപികളുമായിരുന്നപ്പോൾ നമ്മെ സ്നേഹിച്ച് ദൈവരാജ്യത്തിന് അവകാശികളാക്കി തീർത്ത ആ വലിയ സ്നേഹം എത്ര വലിയതാണ്. അതിന്റെ തുടർന്നുള്ള ഭാഗങ്ങളും നമ്മൾ വായിക്കുമ്പോൾ ഈ സ്നേഹം അനുഭവിപ്പാൻ അവൻ നമ്മെ വിളിച്ചല്ലോ, വേർതിരിച്ചല്ലോ, അവന്റെ സ്നേഹിതന്മാരാക്കി തീർത്തപ്പോൾ എത്ര ഭാഗ്യകരമായ അവസ്ഥയാണ്. ഈ ലോകത്തിലെ ഒരു വലിയ നേതാവോ ഒരു പൊളിറ്റീഷ്യനോ അഥവാ അമേരിക്കൻ പ്രസിഡന്റ് എന്റെ സ്നേഹിതൻ എന്ന് പറയുന്നത് വളരെ ഗർവമുള്ളതായ ഒരു കാര്യമാണ്. ഉയർന്ന നിലവാരം പുലർത്തുന്ന ഒരു വ്യക്തി എന്റെ സ്നേഹിതൻ എന്ന് പറയുന്നതിൽ എനിക്ക് വളരെ പ്രാഗൽഭ്യമുണ്ടെന്ന് യേശുവിനോട് ചേർന്ന് യേശു പറയുകയാണ്, നമ്മുടെ സ്നേഹിതൻ. യേശുവിന്റെ മാത്രം സ്നേഹിതനല്ല, തന്റെ ശിഷ്യന്മാരുടെയും കൂടെ സ്നേഹിതൻ. അവർ കളക്റ്റീവായിട്ടാണ്, ഒന്നിച്ചാണ് അവർ പറയുന്നത്, നമ്മുടെ സ്നേഹിതനായ ലാസർ നിദ്ര കൊള്ളുന്നു. കർത്താവ് എത്ര മഹനീയമായ അവസ്ഥയാണ് നമ്മെ സ്നേഹത്താൽ ഒന്നിച്ചാക്കുവാൻ, ഒന്നിച്ച് ബന്ധിക്കുവാൻ. യേശുവും ലാസറും മാത്രമല്ല, ശിഷ്യന്മാരും ആ ദുഃഖത്തിലേക്ക് കുടുംബമായിട്ട് ചേർന്ന് നമ്മുടേതെന്ന് പറയുവാൻ, ഒരുമിച്ച് നിന്ന് പ്രവർത്തിപ്പാൻ ഒരു ഐക്യതയെ നമുക്ക് ഇവിടെ കാണുവാൻ തോന്നാൻ കഴിയും. ഇന്ന് രാത്രിയിൽ ഞാൻ ഇവിടെ നിർത്തട്ടെ. ഈ മൂന്ന് പ്രത്യേക വാക്കുകൾ എന്നെ വളരെ ചിന്തിപ്പിക്കുകയും ദൈവസ്ഥനിൽ എന്നെ തന്നെ താഴ്ത്തുവാനും കർത്താവിന്റെ സന്നിധിയിൽ ഒരു പുനർനിർണയത്തിനും ഇടയാക്കി തീർത്തതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ വചനം കേൾക്കപ്പെട്ട എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഒന്നാമത്തെ വാക്യം, കർത്താവിന് പ്രിയനായവൻ. നാം കർത്താവിന് പ്രിയനാണോ? രണ്ടാമത്, ഇപ്പോഴും നമ്മെ സൂക്ഷിക്കുന്നവനായ ദൈവം. ആപത്തിന്റെ നടുവിൽ, ഏതെങ്കിലും പ്രശ്നത്തിന്റെ നടുവിൽ, ആ ലാസ്റ്റ് മിനിറ്റിൽ നമ്മെ സഹായിക്കുന്നവനായ ദൈവം ഇന്ന് ജീവിക്കുന്നുണ്ട്. മാർത്തയുടെയും മറിയയുടെയും ലാസറിന്റെയും ജീവിതത്തിൽ ഏറ്റവും നിരാശയുടെ അങ്ങേയറ്റമായിരുന്നപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും തന്നെ നിന്ദിക്കുന്നവരുടെ വലിയൊരു കൂട്ടം അവിടെ കടന്നു വന്നപ്പോൾ അതിന്റെ നടുവിൽ ഇറങ്ങി വന്ന് പ്രവർത്തിച്ചവനായ വലിയവനായ സർവശക്തനായ കർത്താവ് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളുടെ മുമ്പിൽ ലാസ്റ്റ് മിനിറ്റിൽ കടന്നു നിന്ന് പ്രവർത്തിപ്പാൻ സർവശക്തനാണെന്നുള്ള വിശ്വാസത്തോടും ഉറപ്പോടും കർത്താവിനെ പൂർണ്ണമായിട്ട് സ്നേഹിച്ച് നമ്മുടെ വിശ്വാസയാത്ര പൂർത്തീകരിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ എന്റെ വചനത്തിൽ നിന്നിരിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ൂ